ഓം ശാന്തി. 28/4/2020. ഇന്ന് ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ ഈ നാടകം പൂർത്തിയാവുകയാണ്. നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അതുകൊണ്ട് ഈ ലോകത്തോടുള്ള മമത്വം ഇല്ലാതാക്കൂ. വീടിനെയും പുതിയ രാജ്യത്തെയും ഓർമ്മിക്കൂ. ബാബയുടെ ചോദ്യം ഇതാണ്, ദാനത്തിന്റെ മഹത്വം എപ്പോഴാണ്, അതിന്റെ റിട്ടേൺ ഏതു കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്? ഉത്തരം, ദാനത്തിന്റെ മഹത്വം അപ്പോഴാണ്, അതായത് എപ്പോഴാണോ ദാനം നൽകപ്പെട്ട വസ്തുവിനോട് മമത്വം ഇല്ലാതാകുന്നത്. അഥവാ ദാനം നൽകി പിന്നീട് ഓർമ്മ വരികയാണെങ്കിൽ അതിന്റെ ഫലം തിരിച്ച് പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ദാനം ചെയ്യുന്നത് തന്നെ അടുത്ത ജന്മത്തേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ജന്മത്തിൽ നിങ്ങളുടെ അടുത്ത് എന്തെല്ലാമുണ്ടോ അതിൽ നിന്നെല്ലാം മമത്വം വേർപെടുത്തു, ട്രസ്റ്റിയായി സംരക്ഷിക്കൂ. ഇവിടെ നിങ്ങൾ ഈശ്വരീയ സേവനത്തിൽ എല്ലാം സഫലമാക്കൂ. ഹോസ്പിറ്റൽ അഥവാ കോളേജ് തുറക്കും എങ്കിൽ അനേകരുടെ മംഗളം ഉണ്ടാകുന്നു. അതിന്റെ റിട്ടേൺ 21 ജന്മത്തേക്ക് ലഭിക്കും. ഓം ശാന്തി. ധാരണയ്ക്ക് വേണ്ടി ബാബ പറയുന്ന പോയിന്റ്സ് ഇതാണ്. സ്വചിന്തനത്തിലും പഠിപ്പിലും മുഴുകിയിരിക്കണം. മറ്റുള്ളവരെ നോക്കരുത്. അഥവാ ആരെങ്കിലും മോശമായി സംസാരിക്കുകയാണെങ്കിൽ ഈ ചെവി ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ പുറത്തേക്ക് കളയണം. ദേഷ്യപ്പെട്ട് പഠിപ്പ് ഉപേക്ഷിക്കരുത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ജീവിച്ചിരിക്കെ തന്നെ എല്ലാം ദാനം ചെയ്ത് മമത്വം ഇല്ലാതാക്കണം. പൂർണമായും വിൽ ചെയ്ത് ട്രസ്റ്റിയായി മാറി ഭാരരഹിതമായിരിക്കണം. ദേഹീയ അഭിമാനിയായി മാറി എല്ലാ ദൈവീക ഗുണങ്ങളും ധാരണ ചെയ്യണം. ബാബയുടെ വരദാനം ഇതാണ്, തന്റെ മൂല സംസ്കാരങ്ങളുടെ പരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ചെയ്യുന്ന ഉദാഹരണ സ്വരൂപരായി ഭവിക്കട്ടെ. ഓരോരുത്തരിലും തന്റെ മൂല സംസ്കാരം ഏതൊന്നാണോ ഉള്ളത് അതിനെ തന്നെയാണ് നേച്ചർ എന്ന് പറയുന്നത്. അത് സമയം പ്രതി സമയം മുന്നേറുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു. ആ സംസ്കാരത്തിലൂടെ പരിവർത്തനം ചെയ്യുന്ന ഉദാഹരണ സ്വരൂപരാകൂ. അപ്പോൾ സമ്പൂർണ്ണ വിശ്വത്തിന്റെ പരിവർത്തനം ഉണ്ടാകും. ഇപ്പോൾ ഇങ്ങനെയുള്ള പരിവർത്തനം ചെയ്യൂ. അതിലൂടെ ആരും ഇങ്ങനെ വർണ്ണിക്കരുത്, അതായത് ഇവരുടെ ഈ സംസ്കാരം തുടക്കം മുതലേ ഉള്ളതാണ്, എപ്പോൾ ശതമാനത്തിൽ അംശമാത്ര പോലും പഴയ ഒരു സംസ്കാരം കാണപ്പെടുകയോ വർണ്ണിക്കുകയോ ചെയ്യരുത്. അപ്പോൾ പറയാം ഇവർ സമ്പൂർണ്ണ പരിവർത്തനത്തിന്റെ ഉദാഹരണ സ്വരൂപരാണ്. ബാബയുടെ ശ്ലോകൻ ഇതാണ്, ഇപ്പോൾ പ്രയത്നത്തിന്റെ സമയം കടന്നുപോയി, അതുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് ജീവിതത്തിന്റെ പരിവർത്തനം ചെയ്യൂ. ഓം ശാന്തി. തമസകറ്റി ഒളി പരത്തി മ
മഹാജ്ഞാനയജ്ഞ കുണ്ഠം വരുന്നു.